മറ്റൊരു പ്രധാന വാർത്ത മണിപ്പൂരിൽ നിന്നാണ്. അവിടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. കേന്ദ്രമന്ത്രി ആർ രഞ്ജന്റെ ഇംഫാലിലെ വസതിക്ക് ജനക്കൂട്ടം തീയിട്ടു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു ആക്രമണം. 1000 പേർ വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയെന്നാണ് വിവരം. മിജി ജോസനെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മിജി, കഴിഞ്ഞ ദിവസമാണ് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഗോത്രവിഭാഗക്കാരിയായ വനിതാ മന്ത്രിയുടെ വീട് രാത്രി അഗ്നിക്കിരയാക്കിയത്. ഇപ്പോൾ മറ്റൊരു മന്ത്രിയുടെ വീടിന് നേരെ ആക്രമണം. അതും 1000 പേർ സംഘടിച്ചെത്തി. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ജെയിംസ്, മണിപ്പൂരിലെ സംഘർഷം അനുദിനം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മെയ് 3 ആരംഭിച്ച സംഘർഷമാണ് അത്. ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് സംസ്ഥാനം സന്ദർശിച്ച് സമാധാന ചർച്ചകളെല്ലാം നടത്തിയെങ്കിലും അതെല്ലാം പാഴാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് മണിപ്പൂർ കുറെ കൂടി മണിപ്പൂരിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന ഒരു കാഴ്ച കാണുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്നലെ രാത്രി 11 കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ആർ രഞ്ജന്റെ ഇംഫാലിലുള്ള വസതിക്ക് തീ വെച്ചു എന്നുള്ളതാണ്. 11 ആയിരത്തോളം വരുന്ന ഒരു വലിയ സംഘം തന്നെ എത്തി വീട് അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും മന്ത്രി ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ എത്തിയതായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ മന്ത്രി നേതൃത്വം നൽകിയിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വസതി അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി അതെല്ലാം മറികടന്നുകൊണ്ട് ആൾക്കൂട്ടം വസതിക്ക് തീവയ്ക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ വസതി നിൽക്കുന്ന മേഖലയിൽ, ഇൻഫാലിലെ ആ ഒരു മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ കുക്കി ഗ്രാമങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിന്റെയും കൊലപാതകത്തിന്റെയും പശ്ചാത്തലത്തിൽ കുക്കി ഗ്രാമങ്ങൾ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കും എന്ന് മെയ്തി വിഭാഗം മുന്നറിയിപ്പ് നൽകിയ സാഹചര്യം